തുടക്കത്തിൽ മിക്കവാറും കേന്ദ്രീകരിച്ചത് ശുചീകരണ പ്രവർത്തനങ്ങളിലായിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും ശുചിത്വ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. മാത്രമല്ല സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണുണ്ടായത്. മിക്ക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ശുചിത്വ പ്രവർത്തനം എന്നത് ഒറ്റത്തവണത്തെ പ്രവർത്തനം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഖരദ്രവ്യ മാലിന്യങ്ങളുടെ സംസ്കരണത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും സ്ഥിരമായ നേട്ടങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുടർ പ്രവർത്തനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ സുപ്രധാന ഫലം ഏറ്റവും ശ്രദ്ധേയമായ ചലനങ്ങൾ ജലസംരക്ഷണ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു വന്നതാണ്. ഓരോ ജില്ലയിലും നിരവധി പുതിയ കുളങ്ങൾ, കിണറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പാഴായി കിടന്നിരുന്ന പൊതുകിണറുകൾ, കുളങ്ങൾ, അവയെല്ലാം ഉപയോഗയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. കുളങ്ങൾ, കിണറുകൾ, അതുപോലെ മറ്റ് ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അതിൽ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. ആ സഹോദരിമാരാണ് ഈ പ്രവർത്തനം നല്ല രീതിയിൽ ഏറ്റെടുത്തത് എന്നത് അഭിമാനകരമായ കാര്യമാണ്.